ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കുടപ്പൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുടപ്പനും ഉണക്കച്ചെമ്മീനൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് ചെയ്യാൻ. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. കുടപ്പം വെച്ചിട്ട് ഞാൻ ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടി ഞാനൊരു കുടപ്പനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ പരിപ്പ് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ഞാനിത് വെള്ളത്തിലിട്ടൊന്ന് ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു ഒരു വിസിൽ വന്നാൽ മതി, വല്ലാണ്ട് ഉടഞ്ഞു പോവരുത് പരിപ്പ്. ഇത് മുഴുവനും വേണ്ട കേട്ടോ, അത് ഒന്ന് കുറച്ച് മതി. അപ്പോൾ നമുക്കിത് പരിപ്പൊന്ന് കുറച്ച് ഉപ്പിട്ടും ആയിട്ടും വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുടപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞങ്ങായിട്ടും ഇതിൻ്റെ ഉള്ളിയിൽ കുറച്ച് കിട്ടുള്ളൂ, നമുക്കതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പരിപ്പ് ഞാൻ കുക്കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കും. ഒരു വിസിൽ മതിയിട്ട, അധികം വെന്തുടയാൻ പാടില്ല, ഇതൊന്ന് കടിക്കാൻ കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. കുടപ്പം വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഇപ്പം നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും പിച്ചിക്കേറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ ഇതൊന്ന് വഴച്ചെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും. അതുമല്ല കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇപ്പം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഉണക്കമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്, ചില്ലി ഫ്ലേക്സ്. അത് ഞാനൊരു അര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് ഈ ചതച്ച മുളക് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാട്ട. ഇനി ആയ മുളകും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയിടായ പച്ചക്കുത്തും മാറി വരുന്നതിൽ ഒന്ന് വഴച്ചെടുക്കാം. ആ മുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇതിപ്പോൾ അതിന് മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ കഴുകി വാർന്ന് വെച്ചിട്ടുള്ളതായ കുടപ്പനില്ല ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാർന്ന് എന്നിട്ട് കഴുകി വാർന്ന് വെച്ചതാണ്. അത് ചേർത്തെടുക്കാം. നല്ലപോലെ നമുക്ക് ഇളക്കിച്ചെടുക്കാം. ഞാൻ കുടപ്പം വെച്ചപ്പന വേറെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്, കേട്ടോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും. ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതും നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാൻ തേങ്ങ ചേർക്കണില്ല, കേട്ടോ. തേങ്ങ ചേർത്തിട്ടുള്ള റെസിപ്പിയൊക്കെയാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാൻ തേങ്ങ ചേർക്കണില്ല. തേങ്ങ ചേർക്കാതെ തന്നെ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയാണ് തേങ്ങ ചേർക്കാത്തത്. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ആവി കിടന്ന് വെന്ത് വന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ അടുക്കി വിളിക്കും. ഞാനത് വെന്ത് വരും. കുടപ്പനൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ഉണക്ക ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം ആവരുത് കേട്ടോ, കൂടിപ്പോണ്ട്. ഇത്രയും മതി. ചെറിയൊരു കുടപ്പനല്ലേ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മതിയാവും ഉണക്ക ചെമ്മീന്. ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഉപ്പിട്ട പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്താൽ മതി. കൂടിപ്പോണ്ട. നല്ല പോലെ ഇളക്കിയിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തോ ശരിക്കും വെന്തിട്ടില്ല, കുറച്ചും കൂടി വേവാനുണ്ട്.
നല്ലപോലെ നമുക്ക് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ചൊരു 3-4 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ തന്നെ ഇത് സെറ്റായി വന്നോളൂ. മൂടി വെച്ചുകൊടുക്കിനി. ഇതിപ്പോ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഞാന് ഉണക്ക ചെമ്മീൻ വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടായില്ല, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ആയ പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അധികം പണിയിൽ ഇതൊന്ന് ഇളക്കി കൂട്ടി ഒന്ന് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ കൊടപ്പന് പേരുണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. തേങ്ങ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ ഒരു 2-3 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ തേങ്ങ ചേർക്കാണ്ടാണ്. ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാവരും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ടെന്ന്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. മൂടി തുറന്നപ്പോൾ അയണൊക്കെ ചെമ്മീനൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളല്ലേ. നല്ല മണവും വരുന്നുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഉപ്പും വരുമൊക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇത്ര ഉള്ളു പരിപാടി. സിമ്പിളല്ലേ ചെയ്യാൻ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കൊടപ്പനും പരിപ്പും ഉണക്ക ചെമ്മീനും വെച്ചിട്ടുള്ള ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പം പിന്നെ നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.